ഹായ് ഡീൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതേപോലെ തന്നെ നമസ്കാരം, നല്ലൊരു സായാഹ്നം എല്ലാവർക്കും നേരുന്നു. ടോപ്പ് സീക്രട്ട് മോദി കെയർ കേരളത്തിലെ മില്ലിനേഴ്സിന് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താനും അവർ സഞ്ചരിച്ച വഴികൾ, അവരുടെ വിജയഗാഥകൾ, നിങ്ങൾക്ക് അത് കോപ്പി ചെയ്യാനും ടീമിലേക്ക് അപ്ലൈ ചെയ്യാനും പുതിയ ആൾക്കാർക്ക് മോദി കെയർ എന്ന് പറയുന്ന വലിയൊരു ലോകം മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ടോപ്പ് സീക്രട്ട്. സോ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് അതിഥിയായി എത്തിയേക്കുന്നത്, നമുക്കൊക്കെ അറിയാം, സാക്ഷാൽ അംബാനി സാറിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പെട്രോൾ ബങ്കിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന വ്യക്തി വലിയൊരു മുതലാളിയായി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മോദി കേരളിൽ നമ്മൾ തമാശ രൂപത്തിൽ വിളിക്കുന്ന ഒരു അംബാനിയുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിയും പെട്രോൾ ബങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോദി കെയർ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിലേക്ക് എത്തിയിട്ട് വലിയൊരു ലൈഫ് സ്റ്റൈൽ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തി. സോ മറ്റാരുമില്ല, നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെ ലെറ്റ് മീ ഇൻവൈറ്റ് അവർ മോസ്റ്റ് റെസ്പെക്റ്റഡ് ലീഡർ, Royal Black Diamond Director, Jolly Saber from Cochin. Welcome, sir. Thank you, sir. So, Jolly sir, നിങ്ങളുടെ വിജയഗാഥകൾ കേൾക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. സോ എനിക്ക് ആദ്യമായിട്ട് ജോളി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഫാമിലി എന്താണ്, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ജസ്റ്റ് ഒന്ന് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് വിവരിച്ചു കൊടുക്കുക. ജോളി സാർ കേൾക്കാവോ? നമുക്കറിയാം, ഒരു ഓൺലൈൻ മീഡിയം ത്രൂ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എപ്പോഴും സാങ്കേതിക തകരാറുകൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ അലട്ടാറുണ്ട്. സോ ഇതും ആ ഒരു ഭാഗമായിട്ട് കാണുക. ജോളി സാർ കേൾക്കാവോ? ക്ഷമിക്കണം, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എന്തോ ഒരു തടസ്സമുണ്ട്, ആ വ്യക്തിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഒരു വ്യക്തി മാത്രമാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യുന്നു, എല്ലാവരും ക്ഷമിക്കും. ദിനേഷ് സാർ, നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂ ആയിരുന്നു, ഞാൻ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്, എന്തോ പ്രശ്നം വന്നാണ് ഇടയ്ക്കൊന്ന് കട്ടായിപ്പോയി. ശരി 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 ശരി. സോ ജോളി സാർ, കുഴപ്പമില്ല, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സ്വാഭാവികമാണ്. നമ്മൾ ഒന്നുകൂടെ ആ ചോദ്യം ഒരുപക്ഷെ സാറ് കേട്ടിട്ടുണ്ടാവില്ല, ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. എന്താണ് മിസ്റ്റർ ജോളി എന്ന് പറയുന്ന ഒരു വ്യക്തി? ഒരുപക്ഷെ നമുക്ക് കുറച്ചു പേർക്ക് അറിയാമെങ്കിലും, കുറച്ചു പേർന്നല്ല ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ എങ്കിൽ ഈ ഒരു പ്രോഗ്രാം കാണുന്ന പുതിയ ആൾക്കാർക്ക് നിങ്ങൾ എന്താന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയാമോ? ഓക്കെ സാർ, താങ്ക് യു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന മോദി കെയർ കമ്പനിക്കും എന്റയർ മാനേജ്മെന്റ് ടീമിന്, അതിനോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട റെസ്പെക്ടഡ് ഏരിയ സെയിൽസ് മാനേജർ ജിനീഷ് സാറിനും ഒരു പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എന്റെ ഗ്രേറ്റ് പാർട്ട്നേഴ്സ്, എല്ലാ കൺസൾട്ടൻസും ലീഡേഴ്സിനും എന്റെ വിനീതമായ നമസ്കാരം. എന്നെ പരിചയപ്പെടുത്തി പേര് പറഞ്ഞു, ഞാൻ താമസിക്കുന്ന തമ്മനത്താണ്. ഇവിടെ എന്റെ കൂടെ എന്റെ വൈഫുണ്ട്, വൈഫിന്റെ പേര് ഷൈനി ജോളി, വൈഫ് ഒരു ബ്യൂട്ടീഷ്യനാണ്. അപ്പൊ അതുകൂടാതെ മകളുണ്ട്, മകൾ ജോഷ്ണി ജോളി, MCA പഠിക്കുന്നു രാജഗിരിയിൽ. പിന്നെ എന്റെ വൈഫിന്റെ അമ്മേന്റെ കൂടെ ഉണ്ട്. വളരെ സന്തോഷകരമായ ഒരു ജീവിതം മോദി കേരളത്തിൽ നിന്ന് ലഭ്യമാണ്. അപ്പൊ അതിനുള്ള സാഹചര്യം ഒരുക്കി തന്ന ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. ഇതൊക്കെയാണ് സാധാരണക്കാരന് സാധാരണക്കാരനായ ഒരു വ്യക്തിയായ നമ്മുടെ ജോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞത്. സോ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, മോദി കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം, അതിനു മുന്നേ നിങ്ങളുടെ ഇപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായിരുന്നു ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ ഒന്ന് ഒന്ന് പറയാമോ? ശബ്ദം ക്ലിയർ ഉണ്ട് സാർ, എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ശബ്ദം ക്ലിയർ അല്ല, എന്റെ ഇവിടുത്തെ പ്രശ്നം ഒന്നും അറിയില്ല. കേൾക്കാവോ? സോ എനിക്ക് പൊതുവെ ഈ ഒരു പ്രോഗ്രാമിൽ ഉള്ള ആൾക്കാർ വോയിസ് ലോ ആണെങ്കിൽ ഒന്ന് പറയാവോ? കേൾക്കുന്നില്ല. ഓക്കെ ജോളി സാർ, കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്ന ചോദിച്ചു. ഓക്കെ, ഇപ്പൊ ഓക്കെ.
ചിലപ്പോ ഇന്റർനെറ്റിന് എന്തെങ്കിലും ചലഞ്ച് ആയിരിക്കും. ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. മോദി കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞില്ലേ, നിങ്ങൾ എന്ത് ജോലിയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്? ഓക്കെ സർ, ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ വാസ്തവത്തിൽ ചമ്മനത്ത് വരുന്നതിന് മുൻപായിട്ട് എളമക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ ലിസി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ മജസ്റ്റിക് ഫില്ലിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു പെട്രോൾ പമ്പിലായിരുന്നു എനിക്ക് ജോലി. അപ്പൊ അവിടെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു സാമാന്യ വിദ്യാഭ്യാസം മാത്രം ലഭിച്ച വ്യക്തിയാണ്. 10th വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ വീട്ടിലെ ഒരു ബുദ്ധിമുട്ടുകളാണ് എന്നെ എന്റെ സാമാന്യ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തന്നെ പമ്പിലേക്ക് എന്നെ നയിച്ചത്. പക്ഷെ എന്റെ സ്വപ്നം അവിടെ ഒന്നും ആയിരുന്നില്ല. ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഇന്നത്തെ കമ്പ്യൂട്ടർ ആയിരുന്ന അന്ന് ടൈപ്പ് റൈറ്റിംഗ് ആണ്. ടൈപ്പ് റൈറ്റിംഗ് ഞാൻ ഇംഗ്ലീഷ് ഹയർ പാസ്സായി, അതേ മലയാളം ലോവർ പാസ്സായി, ഷോർട്ട് ഹാൻഡ് പാസ്സായി. അപ്പൊ അങ്ങനെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും അതേ PSC കുറെ ടെസ്റ്റുകളൊക്കെ എഴുതി. ഡിഗ്രി ഇല്ലാതിരുന്നോണ്ട് എന്നെ അവിടെ സെലക്ട് ചെയ്തില്ല. അതിന് ഞാൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും PSCക്കും നന്ദി പറയുന്നു. കാരണം ഞാൻ അവിടെ എനിക്ക് ജോലി കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഇന്നിപ്പോ മോദി കെയറിൽ ഇങ്ങനെ ഒരു റോയൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ പൊസിഷനിലേക്ക് എനിക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു. അത് തന്നെ എന്നെ സെലക്ട് ചെയ്യാതിരുന്ന നേരത്തെ പറഞ്ഞ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനോട് ഞാൻ എനിക്ക് നന്ദിയുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എന്റെ പമ്പിലെ സ്ഥിരം സന്ദർശകനായിരുന്ന ശ്രീ ജസ്റ്റിൻ സാറ്, എനിക്ക് അദ്ദേഹത്തിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. അദ്ദേഹമാണ് മോദി കെയർ അവസരം എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പൊ അദ്ദേഹത്തിന് ക്ഷണം സ്വീകരിച്ച് ഞാൻ അതിന്റെ പ്രോഗ്രാമിൽ പോയി. പ്രോഗ്രാമിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് സാധ്യതകളെപ്പറ്റി അന്ന് പറഞ്ഞു. ഇതിൽ വിദേശ യാത്ര, കാർ ഫണ്ട്, ടൂർ ഫണ്ട്, അങ്ങനെ നിരവധിയായ നേട്ടങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഈ ഒരു ബിസിനസ്സിൽ വലിയ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ മോദിക്കൽ വരാനുള്ള കാരണം പമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഓട്ടോ വാഷ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് റീറ്റെയിൽ ചെയ്യാം, അതിലൂടെയുള്ള ചെറിയ വരുമാനം, അതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷെ അതിനുശേഷം നടന്ന ട്രെയിനിങ്ങുകളിലൂടെയാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസിന്റെ ഒരു മിറക്കിൾ, അത്ഭുതം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലായത് എന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയായിട്ട് ദൈവം തന്ന ഒരു മനോഹരമായ അവസരമാണ് ബോധിക്കരുത് മനസ്സിലാക്കി പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് വളരെ സന്തോഷമാണ്. ആദ്യകാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും 112 ആരംഭിച്ച വരുമാനം ഇന്ന് പ്രതിമാസം ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ഒരു അച്ചീവറിലേക്ക് എന്നെ എത്തിച്ച മോദി കെയറിനും സമീർ മോദി സാറും ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു സാർ. സോ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും കണ്ണു തുറക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നത് ഗവൺമെന്റ് സെക്ടറിൽ ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതിന്റെ പേരിലും നന്ദി പറയുന്നത്. സോ അത് ഒരു പുതിയ ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് അതൊരു ചിലപ്പോൾ രസിക്കണം എന്നില്ല, പക്ഷെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ മഹത്തായ ഒരു ജീവിതമാണ് മോദി കേരള കൂടെ മിസ്റ്റർ ജോളി എന്ന് പറയുന്ന ഒരു വ്യക്തി നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ മുഖത്തു നിന്ന് തന്നെ ആ ഒരു പ്രസാദത്തോടെ നമുക്ക് ആ ബെസ്റ്റ് ഡയലോഗായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. സോ അങ്ങനെ നിങ്ങൾ പെട്രോൾ ബങ്കിൽ ജോലി ചെയ്തിരിക്കുകയാണ്, മോദി കേരളിന്റെ അവസരം നിങ്ങളിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. സോ അങ്ങനെ ആദ്യമായിട്ടൊരു അവസരം കേൾക്കുമ്പോൾ തന്നെ ഇത് എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരന ഒരു വ്യക്തിയാണ് ആ സമയം വരെ. അപ്പൊ ഇങ്ങനൊരു അവസരം കേൾക്കുമ്പോൾ നിങ്ങൾക്കത് സക്സസ് ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ട്രൈ, ഞാനൊരു ശ്രമം, ഞാനൊന്ന് ചെക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണോ ശരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൊക്കെ പങ്കെടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈന്റെ ഭാഗത്ത് നിന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഒരു വിശ്വാസം ഉണ്ടായോ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും? അതെങ്ങനെയായിരുന്നു ആ സമയത്തുള്ള ഒരു തീരുമാനം? ഓക്കെ സാർ, താങ്ക് യു. തീർച്ചയായിട്ടും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ കാര്യമായ തെറ്റുകളില്ലാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടി, അത് മോദി കെയർ തന്നൊരു വരതാണ്. അപ്പൊ ഒരിക്കൽ പോലും ഇതേ ഒരു അവസ്ഥയിൽ എത്താൻ സാധിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ആത്മാവ് ഉണ്ടെങ്കിൽ ശരീരത്തിൽ നിലനിൽപ്പ് ഉള്ളൂ പറയുന്ന പോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അതിന് ആത്മാവ് എന്ന് പറയുന്ന ട്രെയിനിങ്ങുകളും. ഇപ്പൊ എന്നെ ഞാനാക്കി മാറ്റിയത്, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും മോദി കെയറിന്റെ ട്രെയിനിങ്ങുകളാണ്. അപ്പൊ അതിനുവേണ്ടി നല്ല ട്രെയിനിങ്ങൾ എടുത്തു തന്ന എല്ലാ മാനേജ്മെന്റ് ടീമിനോടും എന്റെ നല്ലവരായ എല്ലാ അപ്ലയൻസിനോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകം രേഖപ്പെടുന്നു. കാരണം ആ ട്രെയിനിങ്ങുകളാണ് എന്നെ ഒരു ആത്മവിശ്വാസമുള്ള വ്യക്തിയാക്കി മാറ്റിയത്. ഒട്ടും ആത്മവിശ്വാസം ഇല്ലായിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ, പക്ഷെ ഇന്നിപ്പോ അതല്ല, വളരെ ആത്മവിശ്വാസമുള്ള, ജീവിതത്തിൽ ഒരുപാട് ഇനിയും മുന്നേറാൻ സാധിക്കുമെന്നും മോദി കെയറിനോട് മോദി കെയർ എന്നോടൊപ്പം സഹകരിക്കുന്ന നിരവധിയായ ആളുകളുടെ ജീവിതത്തിലും വലിയ പരിവർത്തനം വരുത്താൻ സാധിക്കുമെന്നുള്ള നല്ലൊരു ആത്മവിശ്വാസമുള്ള വ്യക്തിയാക്കി എന്നെ മോദി കെയർ വളർത്തി എന്നുള്ളതാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ്ങുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിനൊരു ബിഗ് താങ്ക് യു നൽകുന്നു. താങ്ക് യു. ഇവിടുന്ന് ഈ ഒരു ഉത്തരത്തിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രെയിനിങ് എന്ന് പറയുന്നത് പലതരം ട്രെയിനിങ്സ് ആയിട്ട് വരും. ശരിക്കും അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാത്ത ഒരു കാര്യം
നമ്മൾ വിജയിച്ച ആൾക്കാരെന്ന് കേൾക്കുക, അതാണ് ആ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. സോ ഈ ഒരു ട്രെയിനിങ് ശരിക്കും ആണ് ജോളി എന്ന് പറയുന്ന വ്യക്തിനെ മോദി കെയറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ ഇന്ന് പല ആൾക്കാരും മടി കാണിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാംസ്, ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പങ്കെടുക്കാതെ, അത് എന്താണപ്പോ എനിക്ക് അറിയുന്ന കാര്യമല്ലേ എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡില് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, വിജയിച്ച ഏത് ആൾക്കാരുടെയും പുറകെ അവരുടെയൊക്കെ ബാക്കപ്പ് എന്ന് പറയുന്നത് കമ്പനി പ്രോഗ്രാംസ് അല്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്ത പ്രോഗ്രാംസ് ആയിരിക്കും. അതും അതുകൊണ്ട് ദയവചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിന്റെ ഭാഗമാണെന്ന് ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളെ പുതിയ ആൾക്കാരോട് എസ്പെഷ്യലി പറയുന്നു. സോ അങ്ങനെ ജോളി സാർ, അങ്ങനെ നിങ്ങൾ മോദി കെയറിൽ നിങ്ങളുടെ ട്രെയിനിങ്സ് നിങ്ങളെ മാറ്റിയെടുത്തു. സോ ആദ്യത്തെ ഒരു സമയത്ത് ഇപ്പം എന്തായിരുന്നു നിങ്ങളുടെ ഒരു വരുമാനം? നിങ്ങൾ വലിയൊരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ പ്രതീക്ഷയാണ് മോദി കെയർ വന്നതെങ്കിലും എന്തായിരുന്നു നിങ്ങളുടെ ആദ്യകാലത്തുള്ള വരുമാനങ്ങൾ? എന്റെ ആദ്യകാല അനുഭവങ്ങൾ തീർച്ചയായും രസകരമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ ഒട്ടും സ്മാർട്ട് ആയിരുന്നില്ല, മറ്റുള്ളവരോട് സംസാരിക്കാത്ത ഒരു അപകർഷത പോലുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് 3 മാസം വരെ ട്രൈ ചെയ്തിട്ട് ഒരു വ്യക്തിയെ പോലും മോദി കെയറിലേക്ക് എനിക്ക് സ്പോൺസർ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പുതിയ ആളുകൾക്ക് ഇത് അത്ഭുതമായിരിക്കും. 3 മാസം വരെ ഞാൻ ഉൽപ്പന്നം ഉപയോഗിച്ചിരുന്ന ഉൽപ്പന്നം റീറ്റെയിൽ ആയിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ 1-2 പേരെ ഇതിൽ സ്പോൺസർ ചെയ്തത്. ആദ്യം വന്ന വ്യക്തികളെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അപ്പൊ അതിനുശേഷം ഞാൻ ഒരു മിസ്റ്റർ സുനിൽ ജോർജ് എന്ന് പറയുന്ന എന്റെ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ഉള്ള ന്യൂ ഭാരത് ടയർസിൽ വെയിൽ അലൈൻമെന്റ് ടെക്നീഷ്യൻ ആയിരുന്ന അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇന്നിപ്പോ അദ്ദേഹം എന്നെക്കാൾ വളർന്ന് ഗ്ലോബൽ ബാഗ് ഡാമ്പിൾ ഇറക്കുന്ന ഒരു പൊസിഷൻ എത്തി. പക്ഷെ അതിനു മുൻപ് 4-5 പേരെ ഞാൻ കൊണ്ടുവന്നു. അവർക്ക് ബിസിനസ് എന്താണെന്ന് അവർക്കത് മനസ്സിലായില്ല, നിർഭാഗ്യവശാൽ. പക്ഷെ അതിനുശേഷം വന്ന സുനിൽജി ഇന്ന് വലിയ നിലയിലെത്തി, എന്നെക്കാൾ നല്ല നിലയിലാണ് വരുമാനം വാങ്ങിക്കുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ് ആ കാര്യത്തില്. കാരണം നമ്മൾ കൂടെ വരുന്ന വ്യക്തികൾ നമ്മളെക്കാൾ ഉയരുമ്പോൾ അതിനെ നന്ദി പറയുന്ന, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രത്യേക ഒരു രീതി ഒരുപക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മാത്രം കാണുന്നതായിരിക്കും. അങ്ങനെ 3 മാസം വരെ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എന്റെ ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് വെറും 112 രൂപയായിരുന്നു. ആ 112 രൂപ പിന്നീട് വളർന്നു. നമ്മൾ കമ്പനി ട്രെയിനിങ്ങിൽ പറയാറുണ്ട്, നിങ്ങൾ വളരുന്നതോടും വളരുന്ന വരുമാനം തരുന്ന കമ്പനിയാണ് മോദി കയറുന്നത്. അങ്ങനെ വരുമാനം വളർന്നു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 10,000-ത്തിന് മേലെയായി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 30,000-ത്തിന് മേലെയായി. പഴയ പ്ലാനിലെ 5-ാമത്തെ വർഷം ഞാൻ വാങ്ങിച്ചത് 50,000-ത്തിന് മേലെയായിരുന്നു. ഇന്ന് ആ വരുമാനം 50,000 കഴിഞ്ഞു, ഇന്ന് ലക്ഷങ്ങളിലേക്ക് എത്തി. തീർച്ചയായിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ അത്ഭുതം, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരുന്നതോറും നമ്മൾ പ്രായമാകുന്നതോറും വരുമാനം വർദ്ധിക്കുന്നു. മറ്റു മേഖലകളിൽ വളരുന്നതോറും അല്ലെങ്കിൽ നമ്മൾ പ്രായമാകുന്നതോറും വരുമാനം കുറയുമ്പോൾ ഇവിടെ നേരെ മറിച്ചാണ്, വരുമാനം കൂടുന്നു. പിന്നീട് ഒരിക്കലും നിലയ്ക്കാത്ത രീതിയിലുള്ള ഒരു വരുമാനത്തിലേക്ക്, രസീതി ലംഘനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. താങ്ക് യു സർ. ഇത് വലിയൊരു കാര്യമാണ്. കാരണം ഇന്ന് നമുക്ക് ലോകം നോക്കിയാൽ അറിയാം, ഒരു കോമ്പറ്റീറ്റീവ് വേൾഡ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു അമ്മയുടെ ഗർഭാർത്ഥത്തിൽ ജനിച്ച മക്കൾ തമ്മിൽ കോമ്പറ്റീഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ മറ്റുള്ളവർ ഉയർന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരുതരം കോംപ്ലക്സ് ആണെന്ന് ലോകം മുഴുവൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം. ഇത് തന്നെയാണ് പല ബിസിനസ്സിലും ഈവൻ ഫാമിലിയിലടക്കം കാണുന്ന ഒരു കാര്യം. പക്ഷെ ഒരു അച്ഛൻ മകൻ എന്ന് പറയുന്ന ഒരു ബന്ധം എപ്പോഴും ഏതൊരു അച്ഛൻ ചിന്തിക്കുന്നത് അവരുടെ മകൻ അല്ലെങ്കിൽ മകൾ അവരെക്കാളും ഉയർന്ന നിലയിൽ എത്തണം എന്നുള്ളതാണ്. ഇതേ കൺസെപ്റ്റാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലും സംഭവിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ കൂടെ വന്ന അല്ലെങ്കിൽ നിങ്ങൾ വന്നതിന് ശേഷം വന്ന വ്യക്തികൾ നിങ്ങളെക്കാളും ഉയർന്നു പോകുവാനാണ് ഇവിടെ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഓരോ വ്യക്തികളുടെയും ഏറ്റവും വലിയ കടമ എന്നുള്ളത്. ഇപ്പം ജോളി എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് തന്നെയാണ്, അവരുടെ ശേഷം വന്ന സുനിൽ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെക്കാളും ഉയർന്ന ടൈറ്റിലുമാണ്, ആ വ്യക്തിയെക്കാളും വരുമാനം വാങ്ങിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സോ ഇത് എല്ലാവരുടെയും കണ്ണു തുറക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു മേഖലയാണ് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ജോളി സാർ, അമേസിംഗ്, നിങ്ങളുടെ ടെസ്റ്റിമോണീസ് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ എനിക്ക് അടുത്ത് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളെ ഒരു സാധാരണക്കാരനാകുമ്പോൾ നമുക്ക് ഊഹിക്കാം നിങ്ങളുടെ വീട് എങ്ങനെയായിരിക്കും, ഒരു 2-വീലർ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് ഊഹിക്കാം. സോ ഇത് ഇപ്പം ആദ്യമായിട്ട് നിങ്ങൾ മോദി കേരള വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തായിരുന്നു ആദ്യം നേടാനുള്ള ഒരു സ്വപ്നം, ഒരു ആഗ്രഹം എന്തായിരുന്നു? ശരി, വാസ്തവത്തിൽ ഞാൻ ഈ പെട്രോൾ പമ്പിൽ ജോലിക്ക് വരുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു സൈക്കിൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു വാസ്തവം. പമ്പിലെ ജോലി ഞാൻ സൈക്കിൾ സമ്പാദിച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ എന്റെ പമ്പിലെ വർക്ക് കൊണ്ട് തന്നെ ഒരു വിജയ് സൂപ്പർ എന്ന് പറയുന്ന സ്കൂട്ടറിലാണ് എന്റെ സഞ്ചരം. ആ സമയത്ത് മോദിക്കൽ വന്നതിന് ശേഷം എന്റെ ആദ്യത്തെ ഒരു, ഞാനൊരു വാഹന പ്രേമിയായിരുന്നു, ആദ്യത്തെ എന്റെ നേട്ടം എന്ന് പറയുന്നത് അന്നത്തെ ഒരു പുതിയ മോഡലായിരുന്ന ഹീറോ ഹോണ്ട പാഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ബൈക്ക് ആദ്യമായിട്ട് ഞാൻ മോദിക്കലോട് വാങ്ങിച്ചു. അതുവരെ ഞാൻ ഉപയോഗിച്ചിരുന്നത് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളായിരുന്നു. ആ പുതിയ വാഹനത്തില് ഞാൻ ഒരുപാട് മോദിക്കലിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് യാത്രകള്.
ആലപ്പുഴയും അതേപോലെ കുന്നംകുളം വരെയൊക്കെ ഞാൻ ആ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നു മോദിക്ക് എന്റെ പ്രവർത്തനത്തിന് വേണ്ടിയായിട്ട്. അതിനുശേഷം പിന്നീട് എനിക്ക് എന്റെ അടുത്ത വാഹനം എന്ന് പറയുന്നത് ടാറ്റയുടെ വിസ്റ്റ എന്ന് പറയുന്ന ഒരു പുതിയ കാറാണ്. അതിനു മുൻപ് ഒന്ന് രണ്ട് സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഞാൻ വാങ്ങിച്ചിരുന്നു. പിന്നീട് മോദി കെയറിന്റെ ശരിയായ രീതിയിലുള്ള 2015 ശേഷം വന്ന സമീർ മോദി ആസാദി പ്ലാനിന്റെ കാർ ഫണ്ട് പ്രകാരം എൻ്റെ ഒരു ഡ്രീം വെഹിക്കിൾ ആയിരുന്ന ഏതാണ്ട് 10 ലാഖിന് മേലെ ഇൻകം വരുന്ന മാരുതി വിത്താര പ്രസ എന്ന് പറയുന്ന കാർ എനിക്ക് സമീർ മോദി ആസാദി പ്ലാൻ കാർ ഫണ്ടിലൂടെ എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് ആ കാറിലാണ്. വളരെ രസകരമായ ഒരു കാര്യം, ഞാൻ പെട്രോൾ അടിച്ചു കൊടുത്തിരുന്ന അതേ പെട്രോൾ പമ്പിൽ പോയിട്ട് എന്റെ സ്വപ്ന വാഹനത്തിൽ പെട്രോൾ അടുപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്റെ ജീവിതത്തിൽ വലിയൊരു നേട്ടമായിട്ട് കാണുന്നു. ഇത് പറയാൻ കാരണം, ഞാൻ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്റെ പല സഹപ്രവർത്തകരോടും മോദി കയർ പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാവരും സാധാരണ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയായിരുന്നു. പക്ഷെ പല ആൾക്കാരും എന്നെ മനസ്സിലാക്കിയില്ല, എന്നെ ഉൾക്കൊണ്ടില്ല, എന്റെ വിളി അവർ സ്വീകരിച്ചില്ല. പക്ഷെ ഇന്ന് ഞാൻ ആ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കുന്ന സമയത്ത് അവരെല്ലാവരും അതേ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഒരു യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതേ ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എനിക്കൊരു മാറ്റം വന്നു. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോദി കെയർ തെരഞ്ഞെടുത്തതില് ഇന്ന് എനിക്ക് അവരോട് സഹതാപം ഉണ്ട്. പക്ഷെ ഞാൻ അവസരം അവർക്ക് കൊടുത്തു, അവർ സ്വീകരിച്ചില്ല. ഇന്ന് വളരെ ഹാപ്പിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ലക്ഷറി കാറിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എന്റെ പ്രവർത്തനം നേരത്തെ ബൈക്കിൽ നിന്ന് മാറി ആ ലക്ഷറി കാറിലേക്ക് മാറി. താങ്ക് യു മോദി കെയർ. ഓക്കെ ഗുഡ്. അതേപോലെ ബെറ്റർ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ താമസിക്കുന്ന വീട് അതിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് യഥാർത്ഥ ഒരു പിക്ചർ കിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ. ഓക്കെ ഓക്കെ താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മോദിക്കൽ വരുന്നതിന് മുമ്പ് താമസിച്ചിരുന്ന എളമക്കരയില് അതൊരു ടൂ വീലർ വഴിയില് ലോഡിട്ട് വീടായിരുന്നു. മോദിക്കറിലെ സമ്പാദ്യം കൊണ്ട് ഞാൻ ഇവിടെ തമ്മനത്ത് ഒരു 10 ലാക്സ് കൊടുത്താണ് സ്ഥലം വാങ്ങിച്ചത്. ഇപ്പൊ ഏതാണ്ട് ഒരു 3-സ്റ്റോറിയുടെ ബിൽഡിംഗ്, 3-4 ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. അതിൽ താഴെ വൈഫിന് വേണ്ടി ഒരു ബ്യൂട്ടി പാർലർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. നടുക്ക് ഞാൻ താമസിക്കുന്നു, മേലെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ ESBI എന്നുള്ള ഒരു ഫോർമുല പലപ്പോഴും നമ്മൾ പഠിക്കാറുണ്ട്, നമ്മുടെ ലോകത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് കിയോസാക്കിയുടെ E-Class, S-Class അല്ലെ, എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ബിസിനസ് അതുകൂടാതെ എന്താണ് ഇൻവെസ്റ്റർ. മോദി കെയറിലൂടെ സാധാരണ ഒരു എംപ്ലോയി എന്നതിൽ നിന്നും സെൽഫ് എംപ്ലോയിലേക്കും ഒരു ബിസിനസ് ഓണറിലേക്കും ഇൻവെസ്റ്ററിലേക്കും എത്താൻ എനിക്ക് സാധിച്ചു. കാരണം ഇന്നും ചെറിയ സമ്പാദ്യം എനിക്ക് വാടകയായിട്ട് കിട്ടുന്നുണ്ട്, ഇതുകൂടാതെ വേറൊരു ഭവനവും എനിക്ക് വാങ്ങാൻ സാധിച്ചു, കൊച്ചു ഇൻവെസ്റ്റർ ആകാൻ എനിക്ക് സാധിച്ചു. അപ്പൊ അത് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു എംപ്ലോയിൽ നിന്നും സെൽഫ് എംപ്ലോയിലേക്കും ബിസിനസ് ഓണറിലേക്കും ഇൻവെസ്റ്ററിലേക്ക് എത്തുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അത് മോദി കെയർ ആണെന്ന് എന്റെ അനുഭവത്തിലൂടെ എനിക്ക് തെളിയിക്കാൻ സാധിച്ചു. താങ്ക് യു മോദി കെയർ. ഗ്രേറ്റ് വേർഡ്സ് ജോളി സാർ, ഗ്രേറ്റ് വേർഡ്സ്. ഒരു ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനീസ് നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഇത്രയും വർഷങ്ങൾ ഒരു കമ്പനിയിലും കാണില്ല. ജോളി സാർ ജോയിൻ ചെയ്ത വർഷം ഏതാണെന്ന് ഒരു പക്ഷെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു. ജോളി സാർ മോദിക്കാരന്റെ ഭാഗമായ വർഷം എന്ന് പറയുന്നത്. ഓക്കെ താങ്ക് യു. ഞാൻ വാസ്തവത്തിൽ 2000 മോദി കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 2000 വളരെ ടഫായിട്ടുള്ള ഒരു സമയമായിരുന്നു. ഉൽപ്പന്നങ്ങൾ വളരെ കുറവ്, അതുകൂടാതെ ബിസിനസ് സ്റ്റാർട്ടർ കിറ്റിന് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം. ഓരോ മാസവും ബിസിനസ് സീറോയിലേക്ക് പോകുന്ന അക്യുമുലേഷൻ ഇല്ല. ആകെ കേരളത്തിലുണ്ടായിരുന്ന ഓഫീസ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തും കൊച്ചിയിലും കാലിക്കറ്റും മാത്രമാണ്. ഓരോ ക്ലോസിംഗിലും ഞങ്ങൾ രാവിലെ വന്നിട്ട് അതാത് ദിവസങ്ങളിൽ നമ്മുടെ കൺസൾട്ടൻസി ചെയ്യുന്ന പർച്ചേസ് എല്ലാം എഴുതി വയ്ക്കും, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ് BV എല്ലാം നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ പഴയ പ്ലാനിൽ വളരെയധികം ബുദ്ധിമുട്ടി അന്ന് ഞാൻ സ്റ്റാർ ഡയറക്ടറായി മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, സ്വിറ്റ്സർലൻഡ്, ഭാര്യയോടൊപ്പം സ്വിറ്റ്സർലൻഡ്, അങ്ങനെ 4 വിദേശയാത്ര പോയി. അപ്പൊ അതിനുശേഷം നമ്മുടെ പ്ലാനിൽ ചില പ്രത്യേക മാറ്റങ്ങൾ വന്നപ്പോൾ ഞാൻ അല്പം സ്ലോ ആയി. പിന്നീട് ഞാൻ കുറച്ചു കാലം അല്പം ആക്റ്റീവ് ആയിരുന്നില്ല, റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ജോലികളൊക്കെ ആയിരുന്നു. അപ്പൊ അതിനുശേഷം 2015 സമീർ മോദി ആസാദി പ്ലാൻ വന്നതോടുകൂടിയാണ് വാസ്തവത്തിൽ എന്റെ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകം മുളച്ചത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ വീണ്ടും ഞാൻ സജീവമായിട്ട് മോദി കെയർ പ്രവർത്തിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഈ റോയൽ ബാങ്ക് ഡയമണ്ട് ഡയറക്ടർ പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചു. വാസ്തവത്തിൽ എന്റെ ഒരു 2 സ്റ്റാർട്ടിംഗ് ആയിരുന്നു 2015. അപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് മോദി കെയർ ഉണ്ടെങ്കിലും എന്റെ 2 രീതിയിലാണ് എന്റെ പ്രവർത്തനം. 2000 മുതൽ 2005 വരെ ഒരു വർക്ക്, അതിനുശേഷം 2015 മുതലാണ് ശക്തമായ രീതിയിൽ തിരിച്ചു വന്നത്. ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എത്താൻ എന്നെ സഹായിച്ചത് സമീർ മോദി ആസാദി പ്ലാനാണ്. സമീർ മോദി ആസാദി പ്ലാനിനും സമൃദ്ധിക്കും ഒരു ബിഗ് സലൂട്ട്.
തീർച്ചയായും 2015 ഇപ്പം മോദിക്കാരന്റെ പുതിയൊരു വേൾഡ് വന്ന തന്നെ സമീർ മോദി ആസാദി പ്ലാൻ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റിംഗ് പ്ലാൻ 2015 മെയ് 16 ശേഷമാണ്. മെയ് 16 ശേഷം ആണ് ശരിക്കും നമ്മുടെ റിയൽ ഫ്രൂട്ട് എന്ന് പറയുന്നത്. സോ ജോളി സാർ, എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എല്ലാവരും കൊതിക്കുന്ന ഒരു കാര്യമാണ് വിദേശയാത്രയൊക്കെ. ഇപ്പം ഇത്രയും വർഷത്തിനുള്ളിലായിട്ട് മോദിക്കാരന്റെ ഭാഗമായിട്ട് എത്ര വിദേശയാത്രകൾ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചേർന്ന് പോയിട്ടുണ്ട്? ആദ്യത്തെ ഒരു പ്ലാനിൽ 4 വിദേശയാത്ര ഞാൻ പോയി. അതിനുശേഷം പുതിയ പ്ലാനിലും 4 വിദേശയാത്ര പോയി. അതിൽ ദുബായി ഉണ്ടായിരുന്നു. ഏറ്റവും മനോഹരമായ യാത്രയായിരുന്നു ദുബായി. അത് ഞാനും എന്റെ വൈഫും മകളും ഉണ്ടായിരുന്നു. ബുർജ് ഖലീഫയിലേക്ക് ആദ്യമായിട്ട് കയറി, ഏറ്റവും ലക്ഷ്വറസ് ആയിട്ടുള്ള ട്രിപ്പ് ആയിരുന്നു. അപ്പൊ അതുകൂടാതെ റഷ്യയിൽ പോയിരുന്നു, മോസ്കോ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തായ്ലൻഡ് പോയിട്ടുണ്ട്, മലേഷ്യ പോയിട്ടുണ്ട്. മൊത്തം 8 വിദേശ രാജ്യങ്ങൾ തികച്ചും സൗജന്യമായിട്ട് സന്ദർശിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവത്തിൽ. ഞാൻ പമ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആകെ പോയിരുന്നത് ഊട്ടി കൊടൈക്കനാലൊക്കെയാണ്. ഒരു വിദേശയാത്ര എന്നുള്ള സ്വപ്നം എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മോദിക്കൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ലായിരുന്നു. അപ്പോ ഇനിയും നിരവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുമെന്നും അതേമാതിരി എന്റെ കൂടെയുള്ള നിരവധി ആളുകൾ വിദേശയാത്രയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിന് ദൈവം അതിന് അനുമതി തരുമെന്നും എന്നെ അനുഗ്രഹിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഈ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശയാത്രയ്ക്ക് കൺസൾട്ടൻസിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി മോദി കെയർ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. എല്ലാ മോദി കെയറിൻസിനും അതിനെ അഭിമാനിക്കാം. ഓക്കെ, ഗ്രേറ്റ് വേർഡ്സ് ജോളി സാർ. ഇപ്പൊ സാറിന്റെ ടീമിലെ മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്ക് 10 ഇൻകമുള്ള സമീർ മോദി ആസാദി പ്ലാൻ അൺലിമിറ്റഡിലെ ഡ്രീം വെഹിക്കിൾ ബോണസ് പറഞ്ഞൊരു ബോണസ് ഉണ്ട്, സ്വപ്ന വാഹനം സ്വന്തമാക്കാൻ. സാറിന്റെ ടീമിൽ ഇതുവരെ എത്ര പേര് ഇഷ്ട വാഹനം വാങ്ങിച്ച ആൾക്കാരുണ്ടാവും? എന്റെ ടീമിൽ എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുന്ന ഒരു നല്ല ലീഡേഴ്സ് ഉണ്ട്. എന്നെക്കാൾ ശക്തരായിട്ടുള്ള ലീഡേഴ്സ് ഈ ഒരു ബിസിനസ്സിലുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ആണ്. നമ്മളെക്കാൾ കഴിവും പ്രാപ്തിയുള്ള ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് മോദിക്ക് സക്സസ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സായ സുനിൽ ജോർജ്, ഷാജു സാർ ഉൾപ്പെടെ, നെൽസൺ ഉൾപ്പെടെയുള്ള മൊത്തം ടീമിൽ ഏതാണ്ട് ഒരു 14 കാറുകള് ഇന്ന് മോദി കയറേണ്ടതായിട്ട് സമീർ മോദി ആസാദി പ്ലാൻ കാർഫണ്ടിലൂടെ ഇന്ന് ഉണ്ട്. പലരും ഇന്നിപ്പോ കാർ ഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ പലരും ഇനി പുതിയ കാറുകൾ മോദി കയ്യിലൂടെ നേടിയെടുക്കും. ഇതാണ് എന്റെ ഈ വാഹനമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ്. ഇതൊക്കെ ഒരു വലിയൊരു ടെസ്റ്റിമോണീസ് ആണ് കേട്ടോ. കാരണം ഒരു സാധാരണ ഒരു ജോളി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നൊരു അസാധാരണമായ ഒരു ജോളിയായി മാറിയതിന്റെ ആ ഒരു കേൾക്കുമ്പോഴേ, ഇറ്റ്സ് എ ഗ്രേറ്റ് വേർഡ്സ്. സോ ജോളി സാർ, ജോളി സാറിന്റെ ഇപ്പോഴത്തെ ഒരു കാര്യം, ടീം മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ സ്ട്രാറ്റജി വെച്ചിട്ടാണ്? എനിക്ക് തോന്നുന്നു ഞാൻ പല സ്നാപ്സ് വഴി പല ഫോട്ടോസ് വഴി സാറ് പറഞ്ഞു തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹോം മീറ്റിംഗ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലീഡറാണ് മിസ്റ്റർ ജോളി സേവർ എന്ന് പറഞ്ഞു. സോ എന്തിനാണ് ഹോം മീറ്റിംഗ്സ്, ഹോം മീറ്റിംഗ്സിന്റെ പ്രാധാന്യം എന്താണെന്ന് പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഓക്കെ ഓക്കെ. അതായത് വേൾഡ് വൈഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പേഴ്സൺ ടു പേഴ്സൺ, ഹോം ടു ഹോം എന്നുള്ള രീതിയിലാണ്. കാരണം മിക്കവാറും മോദിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും വീട്ടമ്മമാരുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ വേൾഡ് വൈഡ് ആയിട്ട് ഈ വ്യവസായം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 60-80% ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടമ്മമാരാണ്. വീട്ടമ്മമാർക്ക് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന, നമ്മള് വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറയല്ലോ, അതിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിരിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് മോദി കേരളമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ മറ്റ് അയൽക്കൂട്ടങ്ങൾക്കോ കുടുംബശ്രീകൾക്കോ പോലും കൊടുക്കാത്ത വലിയ വലിയ കാര്യങ്ങളാണ് മോദി കേരളം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വീട്ടമ്മമാരാണ് ഇതിന്റെ നെടുന്തൂണുകൾ. അപ്പൊ വീട്ടമ്മമാരുടെ മുൻപിൽ മോദി കേരളം ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നതിനും മറ്റു ഉൽപ്പന്നങ്ങളുമായിട്ടുള്ള വ്യത്യാസം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനും ഏറ്റവും നല്ലത് ഹൗസ് മീറ്റിംഗുകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പരമാവധി ഏത് അവസ്ഥയിലും ഹൗസ് മീറ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്, ഡെമോയ്ക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് ഡ്യൂപ്ലിക്കേഷൻ ടീമിൽ കൊണ്ടുവരുന്നതിനും എനിക്ക് സാധിക്കുന്നുണ്ട്. എനിക്കും എല്ലാ മോദി കെയർ സഹപ്രവർത്തകരോടും പറയാനുള്ളത് ഹൗസ് മീറ്റിംഗിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അതിനോടും വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടുന്നതിനും ഈ ഒരു ഹൗസ് മീറ്റിംഗ്സ് നമ്മളെ സഹായിക്കും. വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്കും മൾട്ടിലെവൽ മാർക്കറ്റിംഗ് എന്താണെന്നും ഉൽപ്പന്നങ്ങൾ എന്താണെന്നും അവർക്ക് ബോധ്യപ്പെടുന്നതിനും പ്രവർത്തിക്കുന്ന ആൾക്ക് നല്ലൊരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുന്നതിനും തീർച്ചയായിട്ടും ഹോം മീറ്റ്സ് സഹായിക്കും, യാതൊരു സംശയമില്ല. സോ ഞാൻ ഒന്ന് കണ്ട നോട്ടീസ് ചെയ്ത ഒരു കാര്യം, ജോളി സാറിന്റെ ടീമിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സാധാരണക്കാരായ ആൾക്കാരാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് എന്ന് പറയുന്ന 3 കാറ്റഗറിയിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിലും ജോളി സാറിന്റെ ടീമിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മിഡിൽ ടു ലോവർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അതും എസ്പെഷ്യലി ഒരുപാട് വീട്ടമ്മമാർ.
സോ ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലേക്ക് സ്വാഭാവികമായിട്ട് കടന്നു വരുന്നതിനോ, അതിന്റെ പുറകിലുള്ള രഹസ്യം ഒന്ന് പറയാമോ? എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടമ്മമാര് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാറ്റഗറിയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം വരുമാനം പലപ്പോഴും മറ്റു മേഖലകളിൽ കിട്ടാറില്ല. ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതിന് പറ്റിയ ഏറ്റവും നല്ല മേഖലയാണെന്ന് മനസ്സിലാക്കുകയും നമ്മളുടെ കേരളത്തിലെ ഒരുപാട് ലീഡേഴ്സിന്റെ വനിതാ ലീഡേഴ്സ് അനുഭവങ്ങളും അവരെ ഭയങ്കരമായിട്ട് എംപവർ ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധിയായ വീട്ടമ്മമാർ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷത്തിനുള്ളിൽ ഒരു 30 പേരെങ്കിലും മിനിമം ഒരു 50,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം എന്ന് എന്റെ ഒരു ആഗ്രഹം. അതിനോടൊപ്പം തന്നെ അതിനും മേലെ ഒരു 10 പേർക്കെങ്കിലും ഒരു 1 ലാക്ക് രൂപീസ് എത്തുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം ചെയ്യണം. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു പരിശ്രമത്തിനാണ് ഞാൻ അതിനിപ്പോ ഹൗസ് മീറ്റിങ്ങിനോടൊപ്പം ജിനീഷ് സാർ പറഞ്ഞ പോലെ ഇപ്പോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ പ്രോഗ്രാമുകളിലാണ്. കാരണം വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ബിസിനസ് ഫ്രം ഹോം എന്ന് പറയുന്ന കാര്യങ്ങൾ പണ്ട് വളരെ വിദ്യാഭ്യാസമുള്ള കമ്പ്യൂട്ടറും മറ്റും പഠിച്ച ആളുകൾക്ക് മാത്രം പറഞ്ഞിരുന്നതാണെങ്കിൽ അതെല്ലാം പൊളിച്ചു മാറ്റിയിട്ട് ഏത് സാധാരണ വീട്ടമ്മയ്ക്ക് പോലും ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിവുണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ബിസിനസ് വളർന്നു എന്നുള്ള എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അങ്ങനെ ഇന്നും നിരവധിയായ വീട്ടമ്മമാർ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ഒരു സ്മാർട്ട് ഫോണിന്റെ സഹായത്തോടു കൂടി സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നു, അവർ ഡെമോ ചെയ്യുന്നു, അവർ ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ഒരു സമയമോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് മോദിക്കറിന് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഈ കൊറോണ സാഹചര്യത്തിൽ. ഏതൊരു വീട്ടമ്മയ്ക്കും സേഫ് ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന മഹത്തായ ഒരു അവസരമായിട്ട് മോദിക്കർ മാറിക്കഴിഞ്ഞു. അതിന് നമുക്ക് ഒരുപക്ഷെ കൊറോണയ്ക്ക് നന്ദി പറയാം. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്ന എല്ലാ ഡോക്ടേഴ്സിനും ആരോഗ്യ പ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുന്നതിനോടൊപ്പം മോദിക്കറിനെ സംബന്ധിച്ച് കൊറോണ ഷെയ്ക്സ് ഇന്ത്യ, മോദിക്കർ മേക്സ് ഇന്ത്യ എന്ന് പറയുന്നത് കൊറോണ സാഹചര്യത്തിലാണ് മോദിക്കർ ബിസിനസ് ഏറ്റവും നന്നായിട്ട് വളർന്നത്. പിന്നെ എനിക്ക് എല്ലാ നമ്മൾ മോദിക്കർ പ്രവർത്തനങ്ങളോടും പറയാനുള്ളത് ഈ ഒരു സമയം നമ്മുടെ സമയമോ നല്ല രീതിയിൽ ടെക്നോളജി ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് വളർച്ച നേടിയെടുക്കാൻ സാധിക്കും. അതിനോട് എല്ലാവരും പരിശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കുക. ഇതാണ് എന്റെ റിക്വസ്റ്റ്. ഇതാണ് നമ്മളെ പ്രോഗ്രാം കാണുന്ന പുതിയ ആൾക്കാർക്ക് ജോളി എന്ന് പറയുന്ന വ്യക്തിക്ക് പറയാനുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് സാർ, ഗ്രേറ്റ്. ഇപ്പോ എന്തൊക്കെയാണ് നിങ്ങളുടെ ടീമിൽ ചെയ്തു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോയൽറ്റി പ്രോഗ്രാം എന്ന് പറയുന്ന വലിയൊരു ഒരു കമ്പനീസ് പോലും ഇതുവരെ കൊടുക്കാത്ത അത്രയും ഓഫേഴ്സ് ഉണ്ട്. ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഉണ്ട്, അങ്ങനെ പല, അതായത് ഇപ്പം ഹോം ഷോപ്പേ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അങ്ങനെ പല കൺസെപ്റ്റും നമ്മുടെ മോദിക്കലുണ്ടെങ്കിലും പല ലീഡർഷിപ്പുള്ള ആൾക്കാർ പലതരം കാര്യങ്ങൾ വെച്ചിട്ടാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നത്, സിസ്റ്റം എന്ന് പറഞ്ഞു. സോ ജോളി സാറും ടീമും നല്ല രൂപത്തിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ലോയൽറ്റി എന്ന് പറയുന്ന പ്രോഗ്രാം ശരിക്കും ഒരു അത്ഭുതകരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപക്ഷെ ഒരു വർഷത്തിൽ 3 മാസത്തെ ഉൽപ്പന്നങ്ങൾ തികച്ചും സൗജന്യമായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ മറ്റൊരു ഡയറക്സെല്ലിംഗ് കമ്പനിയും ഒരു സൂപ്പർ മാർക്കറ്റും കൊടുക്കാത്ത ഒരു അവസരം തന്നെയാണ്. അപ്പൊ നല്ല രീതിയിൽ ലോയൽറ്റി പ്ലസ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം 100 PV ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ മാസവും 100 PV ചെയ്യുന്ന ആളുകളെ പ്രത്യേകം അംഗീകരിച്ചുകൊണ്ട് അവർക്ക് റെക്കഗ്നിഷൻ കൊടുത്തുകൊണ്ട് അവർക്കിടക്ക് വിനോദയാത്രകൾ ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പൊ 100 PV നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നതിനും ലെവൽ ജമ്പ് ചെയ്യുന്നതിനും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് ഈ ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം. അതിനോടൊപ്പം ഏതായാലും 13,000 രൂപ കൊടുക്കുമ്പോഴാണ് ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാമിലേക്ക് ഒരാൾക്ക് എത്താൻ സാധിക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആ 13,000 രൂപയുടെ ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 6,000-7,000 ഇടയ്ക്കുള്ള വരുമാനം ഉൽപ്പന്നങ്ങളായിട്ടും വരുമാനമായിട്ടും തിരിച്ചു കിട്ടും എന്നുള്ളത് ഒരു ബിസിനസ് മൈൻഡുള്ള ആളെ സംബന്ധിച്ച് ഒരു ഒരു അസുഖമായ ഒരു അവസരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് സ്റ്റാർ പ്രോഗ്രാം നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു ബിസിനസ് ടൂൾസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം അല്ലാതെയുള്ള കസ്റ്റമേഴ്സിനെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സാർ. സൂം മീറ്റിങ്ങുകളിലൂടെയാണ് ഇപ്പൊ നമ്മൾ ബിസിനസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മോദി കെയർ എന്ന് പറഞ്ഞ കമ്പനി പ്രൊഡക്ട് ബേസ്ഡ് കമ്പനിയാണ്. 14 കാറ്റഗറീസിൽ ഡെയിലി യൂസബിൾ FMCG പ്രൊഡക്ട്സും വെൽനസ് പ്രൊഡക്ട്സും കൂടെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. വെൽനസ് പ്രൊഡക്ട്സ് മാത്രമല്ല ഇപ്പം കളർ കോസ്മെറ്റിക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് 14 കാറ്റഗറീസ് ആണ് മോദി കെയർ ഓഫർ ചെയ്യുന്നത്.
സോ പ്രൊഡക്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ടീമും ഇപ്പൊ സാറും സാറിന്റെ ടീമും പ്രൊഡക്റ്റ് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമ്പനി സക്സസ് പ്രിൻസിപ്പിൾ ബൈ മോദിക്കർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. സോ സാറ് പ്രൊഡക്റ്റ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് എന്ത് മാർഗമാണ് ശരിക്കും യൂസ് ചെയ്യുന്നത്? കാരണം എന്തുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാറിന്റെ ടീമിലെ എല്ലാ ആൾക്കാരും പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരും ഒരുപാട് പ്രൊഡക്റ്റ് ഡെമോസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇനീഷ്യേറ്റീവ് ആണ് നിങ്ങൾ എടുക്കുന്നത്? നിരന്തരമായിട്ട് പ്രോഡക്ട് ട്രെയിൻ പ്രോഗ്രാമുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. മിക്കവാറും നമ്മുടെ പ്രോഗ്രാമുകൾ തുടങ്ങുന്നത് തന്നെ പ്രോഡക്റ്റിന്റെ ട്രെയിനിങ്ങുകളിലൂടെയാണ്. അപ്പൊ അത് മാത്രമല്ല, സാധിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ പ്രോഡക്റ്റ് ഡെമോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഹൗസ് മീറ്റിംഗുകളെല്ലാം പ്രൊഡക്റ്റിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടാതെ നമുക്ക് മലയാളത്തിലുള്ള ഒരുപാട് ലഘുലേഖകൾ പോലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഉൽപ്പന്നങ്ങളെ പറ്റി അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും. അതിനോടൊപ്പം കമ്പനിയുടെ ആരോഗ്യ എന്ന് പറയുന്ന ഒരു മാഗസിൻ നല്ലൊരു ടൂളാണ് നമ്മളെ വെൽനസ് ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്. അതിൽ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടെയുള്ള ഒരു ഫുഡ് പ്ലാൻ, അതായത് ഏതെല്ലാം രീതിയിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്, എന്തെല്ലാം ഏത് അളവിൽ കഴിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരുപാട് ലിറ്ററേച്ചേഴ്സ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തിയാണ് നമ്മൾ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം മറ്റു ഡെമോസും ട്രെയിനിങ് പ്രോഗ്രാമും കമ്പനി നടത്തുന്ന ട്രെയിനിങ്ങൾ, എസ്പെഷ്യലി നമ്മൾ ജോമേഷ് സാറ് നിരവധി ട്രെയിനിങ് നമുക്ക് തരുന്നു അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാറ്റഗറിയും. അതിനോടൊപ്പം നമ്മളുടെ ജിനീഷ് സാറ് ഒരു നല്ലൊരു പ്രോഗ്രാം നമുക്ക് തന്നിരുന്നു, ഇപ്പൊ അത് മിസ്സിംഗ് ആണ്. നമുക്ക് സ്ഥിരമായിട്ട് ഒരു ദിവസം ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം തന്നിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് റിക്വസ്റ്റ്, ഇനിയും സാറിന് സമയമുള്ള സമയത്ത് വീണ്ടും അത് വീണ്ടും ആരംഭിക്കണമെന്നോ. വെരി ഗുഡ് വെരി ഗുഡ്. കാരണം പ്രൊഡക്ട് ബേസ്ഡ് ഉള്ള കമ്പനി ആയതുകൊണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. ഞാൻ ഒന്ന് ചെയ്യുന്നതാണ്. സോ എനിക്ക് ഒരു കമ്പാരിസൺ മോഡൽ എനിക്ക് ജോളി സാറോട് ചോദിക്കാനുള്ളത്, സാറ് 2000 ആ കാലഘട്ടങ്ങളിൽ ജോയിൻ ചെയ്ത സമയത്ത് അന്ന് 3 ഓഫീസേ കേരളത്തിൽ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് അതേ സാഹചര്യത്തിൽ നിന്ന് ഒരു 20-21 വർഷം കഴിയുമ്പോഴേക്കും 457 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സും കമ്പനിയുടെ 2 ഓഫീസും അതുകൂടാതെ സിട്രിക്സ് ഡിപ്പിട്ട് അങ്ങനെ പല പല ഓപ്പറേഷൻ മോഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം പലതും വന്നു. സോ ഇതിൽ ഏറ്റവും പ്രധാനം, അതായത് 2015 ശേഷം ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ടൂൾ ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ, വെബ് ഡിസ്ട്രിബ്യൂഷൻ, ഓൺലൈൻ പോയിന്റ്സ്, ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ്. സോ ഈ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് സാറിന്റെ ടീമിലും ഒരുപാടുണ്ട്. സോ ഇത് ഉണ്ടാകേണ്ടുന്ന ആവശ്യകത പുതിയ ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവോ? തീർച്ചയായിട്ടും. പണ്ട് ഞാനിപ്പോ ഓർക്കുന്നുണ്ട്, നമുക്ക് കൊച്ചിയിലുള്ള ഓഫീസില് ഒരുപാട് യാത്ര ചെയ്ത് പല വീട്ടമ്മമാരും കോട്ടയത്തു നിന്ന് തൃശ്ശൂരിൽ നിന്നൊക്കെ വന്ന് പല വീട്ടമ്മമാരും വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് യാത്ര ചെയ്ത്. പക്ഷെ അന്ന് അങ്ങനെ ചെയ്തിരുന്ന ആ വീട്ടമ്മമാരെല്ലാം ഇന്ന് ലക്ഷ്വറിയസ് കാറുകളിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് മോദിക്കാരന്റെ മറ്റൊരു അത്ഭുതമാണ്. അപ്പൊ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു പണ്ടത്തെ സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത്, ഒരുപാട് യാത്ര ചെയ്ത് വേണമായിരുന്നു ഉൽപ്പന്നങ്ങൾ നമുക്ക് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ വന്ന് കളക്ട് ചെയ്ത് തങ്ങളുടെ ടീമംഗങ്ങൾ കൊടുത്തിട്ട് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, അവരെല്ലാവരും ഇന്ന് വളരെ മനോഹരമായ ഒരു ജീവിതത്തിലാണ്. അതേസമയം ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് വന്നപ്പോൾ ചിത്രം ടോട്ടലി ചേഞ്ച് ആയി. ഇന്നിപ്പോ നമുക്കറിയാം എല്ലാ ഭാഗങ്ങളിലും ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നമ്മൾ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്താലും അവിടെയെല്ലാം ഉൽപ്പന്നങ്ങൾ അവൈലബിൾ ആകുന്നതിന് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് വളരെയധികം സഹായകരമാണ്. ഇപ്പോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഇടുക്കിയിൽ പോലും കട്ടപ്പനയിലും നെടുങ്കണ്ടത്തും അങ്ങനെ നിരവധിയായ സ്ഥലങ്ങളിൽ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ആയി. അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റ് ഇനിയും വളരെ വേഗത്തിൽ മോദികരം വളരാൻ ഡിപി സഹായിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ വളരെ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു. മോദിക്കാർ രീതിയിൽ വളരുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് തന്നെയാണ്. അത് എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. നിങ്ങളൊക്കെ തുടക്കകാലം മുതലേ ഉള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് പുതിയ ആൾക്കാരെ കൂടി ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ പല രൂപത്തിൽ മോദിക്കാറിന്റെ ഓപ്പർച്യൂണിറ്റി പല ആൾക്കാരെ മീറ്റ് ചെയ്യാറുണ്ട്. സോ സപ്പോസ് ഞാൻ നിങ്ങൾക്കൊരു ഒരു സിറ്റുവേഷൻ തരികയാണ്, ആ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. ഇപ്പം ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഇപ്പം കോവിഡ് വരുന്നതിന് മുന്നേ അല്ലെ കോവിഡിന്റെ പിരിവിന് ശേഷം. സപ്പോസ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾ ഒരു വ്യക്തിനെ, ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിനെ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ ആ വ്യക്തിയോട്, നമുക്കറിയാം ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയോട് നമ്മൾ ആ വ്യക്തിനെ ബോറടിപ്പിക്കാത്ത രൂപത്തിൽ വേണം നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കും.
എപ്പോഴും അവിടെയാണ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് കളക്ടറെ കാണാനും ഡോക്ടറെ കാണാനും എഞ്ചിനീയർ കാണാനും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാനും വേണ്ടി മാത്രം എടുക്കുന്ന ഒരു കാര്യമില്ല. നമ്മൾ ഏതൊരു വ്യക്തിയോടും, നമ്മൾ അല്ലാതെ മറ്റേതൊരു വ്യക്തിയോടും, പരിചയമില്ലാത്തൊരു വ്യക്തിയോടും സംസാരിക്കണമെങ്കിൽ ആ വ്യക്തിയോട് പെർമിഷൻ ചോദിച്ചിട്ടേ സംസാരിക്കാവുന്നു. ഈവൻ സമയം പോലും ചോദിക്കണമെങ്കിൽ ആ വ്യക്തിയോട് സമയം ചോദിച്ചിട്ടേ ചോദിക്കാവുന്നുള്ളൂ. സോ അങ്ങനെ ജോലി സാറിപ്പോ ആ വ്യക്തിയോട് പെർമിഷൻ ചോദിച്ചു ഒരു 2 മിനിറ്റ്, കാരണം ആ വ്യക്തി വളരെ തിരക്ക് പിടിച്ചിരിക്കുന്ന സമയമാണ്. ഒരു 2 മിനിറ്റ് മാത്രമേ വ്യക്തി ഫ്രീ ഉള്ളൂ. സോ ആ 2 മിനിറ്റ് കൊണ്ട് എങ്ങനെയായിരിക്കും നിങ്ങൾ മോദിക്കർ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് നിങ്ങൾ പ്രസന്റ് ചെയ്യുക? ജിനീഷ് സാർ പറഞ്ഞ പോലെ ആദ്യം ഞാനൊരു പെർമിഷൻ ചോദിക്കുന്നു. ഞാനൊരു 1-2 മിനിറ്റ് സംസാരിച്ചോട്ടെ എന്നുള്ള ആ പെർമിഷൻ ചോദിച്ചതിന് ശേഷം ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും തന്നെ കസ്റ്റമേഴ്സ് ആണ്. നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിലവിൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വഴി നമുക്ക് ഇൻകം കിട്ടുന്നതിനും മായമില്ലാത്ത കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഭാഗമാക്കുന്നതിനെ പറ്റി അവസരം ഉണ്ട്. അപ്പൊ അതിനെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയായിട്ട് എപ്പോഴാണ് സാറിന്റെ ഒരു സമയം എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് ഞാൻ എന്റെ കാർഡ് കൊടുക്കാറുണ്ട്. അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം ഞാൻ പലപ്പോഴും എന്റെ പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം പ്രോസ്പെക്ടിംഗ് എന്നുള്ളത് ഏതൊരു പൊസിഷനിലും നമ്മൾ സിനിമയായിട്ട് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് മോദി കെയറിലെ മില്ലനേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ കാലവും പുതിയ പുതിയ വ്യക്തികളെ നമ്മൾ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരണം. അത് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് സാർ. വെരി ഗുഡ് സാർ. ഇതൊരു ഹാബിറ്റ് ആണ്. എന്തുകൊണ്ടാണ് പുതിയ പുതിയ ആൾക്കാരെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള നിത്യോപയോഗ സാധന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനും, രണ്ടാമത്തെ ഒരു കാര്യം ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഈ ഒരു ബിസിനസ് ആയിട്ട് കണ്ട് മുന്നോട്ട് പോകുന്നതിന്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ്. ഇത്രയും ലക്ഷങ്ങൾ, 2-2.5 ലക്ഷം വരുമാനം വായിക്കുന്ന വ്യക്തി പോലും ഇപ്പോഴും പുതിയ ആൾക്കാരെ കാണുന്നതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതൊരു എസ് എ ചാരിറ്റി, ഒരു സോഷ്യൽ ആക്ടിവിറ്റി പോലെയാണ് എല്ലാവരും കാണുന്നത്. സോ എന്തായാലും ഇത്രയും സമയം നമ്മൾ ഒരുപാട് കാര്യം നമ്മൾ സംസാരിച്ചു. ഇനി എന്തെങ്കിലും ജോളി സാറിന് നമ്മൾ ചോദ്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയതായിട്ടില്ല, അല്ലെങ്കിൽ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടില്ല പുതിയ ആൾക്കാരോടും അല്ലെങ്കിൽ ഉള്ള ആൾക്കാരോട് കൊടുക്കാൻ എന്തെങ്കിലും മെസ്സേജും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അതൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, എനിക്ക് എല്ലാ പ്രിയപ്പെട്ട കൺസൾട്ടൻസിനോടും അതേമാതിരി ഇനി വരുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത ഒരു എംപ്ലോയ്മെന്റ് മൈൻഡ് സെറ്റിൽ നിന്ന് മാറി ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരണം. സാധാരണ നമ്മളൊരു എംപ്ലോയ്മെന്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ ജോലി ചെയ്താൽ വൈകുന്നേരം എനിക്ക് എന്ത് കിട്ടും, ആ രീതിയിലേക്കാണ് കണക്കാക്കുന്നത്. ഒരു ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു മാസം ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് ശമ്പളം കിട്ടും. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ രീതികൾ മൊത്തം വ്യത്യസ്തമാണ്. അപ്പൊ ആദ്യ കാലങ്ങളിൽ വർക്ക് കൂടുതലും വരുമാനം കുറവായിരിക്കും. ഇവിടെ ഒരു ബിസിനസ്മാന്റെ മൈൻഡാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ ഇന്ന് വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ വർക്ക് ഒരിക്കലും ഞാൻ ഇന്ന് എനിക്ക് ഇന്ന് ഞാൻ ചെയ്യുന്നില്ല വാസ്തവത്തിൽ. പക്ഷെ ആദ്യ കാലങ്ങളിൽ ചെയ്ത് വെച്ച വരുമാനം നോക്കാതെ ദി ഹാബിറ്റ് ഓഫ് ഡൂയിങ് മോർ ദാൻ പെയ്ഡ് യു എന്ന ഒരു ചൊല്ലുണ്ട്, കൂലി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു മനസ്സ്. പക്ഷെ പണ്ട് മോദികർ വന്ന് പല ആളും നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ അന്നു കിട്ടിയ വരുമാനത്തിന്റെ കണക്ക് വെച്ചുകൊണ്ട് കമ്പയർ നിർത്തിപ്പോയ ആൾക്കാരുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് ആദ്യ കാലങ്ങളിൽ ചെയ്യുന്ന വർക്കിന്റെ വരുമാനമല്ല കിട്ടുന്നത്, നമുക്ക് സ്റ്റൈപ്പൻഡ് ആണ്. പക്ഷെ പിന്നീട് വെറുതിരിക്കുമ്പോൾ പോലും, പ്രവർത്തിക്കാത്തപ്പോൾ പോലും കിട്ടുന്ന ഒരു വലിയൊരു വരുമാനം ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് ഇതിൽ പിടിച്ചു നിൽക്കുന്നതും അവർ വിജയം കൊയ്യുന്നതും. എനിക്കത് നേരത്തെ മനസ്സിലായത് കൊണ്ട് തന്നെ ഇന്നിപ്പോ വലിയ വരുമാനം വാങ്ങിക്കുമ്പോൾ ഞാൻ അത്ര വർക്ക് ചെയ്യുന്നില്ല. ഈ ഒരു എംപ്ലോയ്മെന്റ് മൈൻഡ് സെറ്റിൽ മാറി ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റിലേക്ക് വരണം എന്നാണ് എനിക്ക് എല്ലാവരോടുള്ള ഒരു റിക്വസ്റ്റ്. അപ്പൊ അതിനോടൊപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിലവിൽ ഇപ്പോ നമ്മളായാലും നമ്മൾ പ്രോസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയേണ്ടത്, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ ജോലി നമ്മൾ 5 കൊല്ലം വീണ്ടും 10 കൊല്ലം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ചുള്ള ജീവിതം കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതിന് വേറെ ഒന്നും വേണ്ട, ഇതേ മേഖലയിൽ വർക്ക് ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസ് നോക്കിയാൽ മതി. അപ്പൊ അത് ഒരു വിജയം തെളിയിച്ച മാർഗമല്ല എങ്കിൽ, സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് മോദിക്ക് ഡയറക്ട് സെല്ലിംഗ്. കാരണം ഇത് ഓൾറെഡി പ്രൂവ് ചെയ്ത സിസ്റ്റമാണ്. അപ്പൊ നിങ്ങളുടെ നിലവിലെ ജോലിയോടൊപ്പം തന്നെ സെക്കൻഡ് ഓപ്ഷനായിട്ട് മോദിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാക്കും നമ്മുടെ ജീവിതത്തില് മാറ്റം വരുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് മോദിക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു സെക്കൻഡ് ഓപ്ഷന് വേണ്ടിയായിട്ട് ഞാൻ ശക്തമായിട്ട് മോദിക്ക് ഓപ്പർച്യൂണിറ്റി റെക്കമെൻഡ് ചെയ്യുന്നു. എനിക്കുള്ള മെസ്സേജ് അത് സാർ. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. നമ്മൾ ഒരു 30-35-40 മിനിറ്റ് ഈ ഒരു വലിയൊരു വ്യക്തി, വലിയൊരു സാധാരണക്കാരന് വലിയൊരു 0 to 0 എന്ന് പറയുന്ന ഒരു ഒരു ആപ്റ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് പറയാൻ വേണ്ടി. സോ ആ ഒരു വ്യക്തിയുടെ ടെസ്റ്റിമോണിയൽ നമ്മൾ കേട്ടു. സോ ജോളി സാർ, ഒരുപാട് സന്തോഷം. മോദി കെയർ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു സല്യൂട്ട്. സാറിന്റെ വിലപ്പെട്ട സമയം ഈ ഒരു 30-35-40 മിനിറ്റ് പുതിയ ആൾക്കാർക്ക് വേണ്ടി, പുതിയ ആൾക്കാർക്കും ഓൾറെഡി ഉള്ള ആൾക്കാർക്കും വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്തത്. സോ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, പല ആൾക്കാരും ട്രൈ, അല്ലെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്നൊക്കെ പലരും പറയുന്നുണ്ട്.
എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ആദ്യം നിങ്ങളുടെ ബിലീഫ് സിസ്റ്റമാണ് വേണ്ടത്. ചില അത് സാധാരണ ജോളി എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെയുള്ള ആ കാറ്റഗറിയിലെ എല്ലാ ആൾക്കാർക്കും വിജയിക്കാൻ പറ്റും. അപ്പോൾ വിജയിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് നമ്മൾ ഇതുവരെ കേട്ട ടെസ്റ്റിമോണിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇന്ന് കേട്ട കാര്യം നിങ്ങൾക്കത് ഗുണകരമാണെന്ന് എനിക്ക് 100% അറിയാം. കേട്ട കാര്യം വെറുതെ വിട്ടു കളയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുക. ഇനി മറ്റൊരു ദിവസം ഇതേപോലെ വിജയിച്ച് മറ്റൊരു മില്യണയറിന്റെ ടെസ്റ്റിമോണി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ 2 മിനിറ്റ് സമയം കൂടി തരണം. അതായത് ആദ്യമായിട്ട് ഇങ്ങനെ മനോഹരമായ ഒരു അവസരം, ഏതൊരു സാധാരണ വ്യക്തിക്കും ഒരു എന്റർപ്രണറായി മാറുന്നതിനും ഒരു ബിസിനസ് ഓണറായി മാറുന്നതിനും അവസരം തന്ന സമീർ മോദി സാറിന് ഒരു ബിഗ് സല്യൂട്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് മനോഹരമായ ഓഫറുകളെല്ലാം തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ രാഹുൽ ശങ്കർ സാർ, പ്രശാന്ത് പ്രേം സാർ, സുബ്രതോ സാർ, റീജിയണൽ ഹെഡ് നമ്മളുടെ റിജിൽ സാർ, അതേമാതിരി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏരിയ സെയിൽസ് മാനേജർ ജിനീഷ് സാർ, അതേമാതിരി തന്നെ ജോമേ സാർ ട്രെയിനർ എബി, അതുകൂടെ ശ്രുതി മാഡം, എന്റയർ മോദി കെയർ മാനേജ്മെന്റ് ടീമിനും, അതിനോടൊപ്പം എനിക്ക് നല്ല ട്രെയിനിങ്ങൾ തന്ന എല്ലാ നല്ലവരായ അപ്ലയൻസിനും, എന്റെ എല്ലാ ടീം അംഗങ്ങൾക്കും, ഇപ്പൊ എന്നെ ഞാനാക്കി മാറ്റിയ എന്റയർ ടീം അംഗങ്ങൾക്കും, ലീഡേഴ്സിനും, എല്ലാ കൺസൾട്ടൻസിനും ഒരു ബിഗ് സല്യൂട്ടും ഒരു വലിയ നന്ദിയും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ അർപ്പിക്കുന്നു. തീർച്ചയായും സാർ, തീർച്ചയായും ഒരുപാട് സന്തോഷം സ്വീകരിച്ചു. സോ ഇനി മറ്റൊരു ദിവസം ഇതേപോലെ വിജയിച്ച ഒരു മില്യണയറിന്റെ ടെസ്റ്റിമോണി ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടോപ്പ് സീക്രട്ട്. അതുവരെ പ്ലീസ് സ്റ്റേ ട്യൂൺ. ജിനി സൈനിങ് ഓഫ്. ബൈ. ജയ് മോദിക്ക്. താങ്ക് യു. താങ്ക് യു സാർ. ബൈ.